ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം. ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം. ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം. ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം. ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം. ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം. ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഇത് സീനയുടെ ജീവിതകഥയാണ്. സീന തൃശ്ശൂർക്കാരി അച്ചായത്തി പെണ്ണ്. കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ വയസ്സ് 43. ഭർത്താവ് തോമസ്, വയസ്സ് 46. മകൻ റോയ്, 21 വയസ്സ്. ഭർത്താവും മോനും വിദേശത്താണ്. ഇപ്പോൾ സീന ഭർത്താവിൻ്റെ അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കഴിയുന്നു. ഇത് പൂർണ്ണമായും സീനയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. സീനയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. സീനയുടെ ആദ്യ തൊട്ടുള്ള കളികൾ മുതൽ ഇതുവരെയുള്ള പോരാട്ടങ്ങളാണ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആദ്യ പോരാട്ടം പിന്നീട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഇത് സീനയുടെ ജീവിത